പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 മാർച്ച് മാസം 28 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞു. സ്തോത്രമപ്പാ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രമപ്പ, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന വൻകൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി അപ്പ, നന്ദി അപ്പ. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങളോടുള്ള കരുണ ഓർക്കുമ്പോൾ സ്തോത്രം പറയുന്നു. ഞങ്ങളെ കാണിക്കുന്ന, ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹം ഓർക്കുമ്പോൾ അപ്പ, ഞങ്ങളോടുള്ള മനസ്സലിവിനായിട്ട് സ്തോത്രം. ഞങ്ങളോടുള്ള കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ഫേവർ ഞങ്ങളെ ചുറ്റി വളഞ്ഞു നിൽക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ. ഹല്ലേലൂയ. അങ്ങേ പോലെ മറ്റാരുമില്ലല്ലോ. അതിനായിട്ട് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, 13 അതിൻ്റെ 5-6 വാക്യങ്ങളിൽ പറഞ്ഞു, ഞാനും അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവേ, എനിക്ക് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. കർത്താവ് എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട്, അമ്മ, എത്ര പേർക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവർ? കർത്താവ് എനിക്ക് നന്മ ചെയ്തതുകൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. കർത്താവ് എനിക്ക് നന്മ ചെയ്തതുകൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. കർത്താവ് എനിക്ക് നന്മ ചെയ്തതുകൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപാലിച്ച ഒരിക്കലൂടെ സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിന് വീണ്ടും സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്ക് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, വി ലവ് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ഇവരുടെ കുടുംബജീവിതത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ, അവരുടെ സമാധാനം വലുതുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഉപജീവന മാർഗം കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഇവർ അനുഗ്രഹമാകട്ടെ. ഇവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ദേശത്തൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രഭാതത്തിൽ കർത്താവെ, രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക രോഗത്തിൻ്റെ അവസ്ഥകളിൽ കർത്താവ് അത്ഭുതകരമായ സൗഖ്യത്തെ അയക്കണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. അപ്പാ, ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ അമൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. പൂർണ്ണ വിടുതൽ വ്യാപരിക്കട്ടെ. കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയിൻറ്റ് പെയിനുകൾ സൗഖ്യമാകട്ടെ. മസ്ക്യുലർ പെയിനുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണങ്ങാതിരിക്കുന്ന മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങട്ടെ. കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് നട്ടെല്ലുകളിലുള്ള അസ്വസ്ഥതകൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായതിനായിട്ട് സ്തോത്രം. മറ്റു ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ കഴിയുന്നവരുണ്ട് കർത്താവേ. നാളുകളായി ജോലി നഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരം ചലിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴി തുറന്നു കൊടുക്കണമേ. അതുപോലെ കർത്താവെ, അമേൻ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർക്ക് വഴി തുറ സമാധാനവും സന്തോഷവും കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ കർത്താവ് സഹായിക്കണം. വരുവാനുള്ള 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം, ശ്രേഷ്ഠകരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം, അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരണം, ശ്രേഷ്ഠമായി തീരണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സമാധാനം നിങ്ങളെ എല്ലാവരുടെയും ജീവിതം നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഓർപ്പിച്ചതുപോലെ അടുത്ത ശനിയാഴ്ച മുതൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോടൊക്കെ പറയുക. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ പതിവ് പോലെ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ തക്ക സമയത്ത് പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയ്ക്കായി നമ്മൾ നമ്മുടെ കാതുകളെ കൂർപ്പിക്കാം. കേട്ടാട്ടെ, 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നുമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനകത്ത് 5-ാമത്തെ വാക്യം ആദ്യം വായിച്ചിട്ട് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. അവിടെ പറയുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്നെയും നിങ്ങളെയും കർത്താവ് വീണ്ടും ജനിപ്പിച്ചതാണ്. വീണ്ടും ജനിച്ചതല്ല, വീണ്ടും ജനിപ്പിച്ചതാണ്. ഒരാൾക്ക് തന്നെ ജനിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഒരു ഭൂമിയിൽ തന്നെ ജനിച്ചതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ആമേൻ. മാനുഷികമായിട്ടാണെങ്കിലും ആമേൻ, ഫിസിയോളജിക്കൽ ബയോളജിക്കൽ ബർത്ത് എന്ന് പറഞ്ഞാലും അത് ആരെങ്കിലും ജനിപ്പിക്കുന്നതാണ്. ഇതുപോലെ എന്നെയും നിങ്ങളെയും കർത്താവ് വീണ്ടും ജനിപ്പിച്ചതാണ് പറഞ്ഞാണ്ട് എന്നെ യേശു അല്ലെങ്കിൽ പിതാവ് വീണ്ടും ജനിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനു വേണ്ടി ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കും. എന്തിനു വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു? എല്ലാവരും പറഞ്ഞ് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കും. അപ്പം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് വേറെ ഒന്നുമല്ല, നമുക്ക് അവൻ ആ നിത്യമായ അവകാശം പ്രാപിപ്പാൻ, സ്വർഗീയ സന്തോഷം പ്രാപിപ്പാൻ, സ്വർഗീയ സമാധാനം അനുഭവിപ്പാൻ, ആ നിത്യരാജ്യത്തിൽ ആനന്ദിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലത്തെയും താഴത്തെയും വാക്യങ്ങൾ വായിക്കാൻ പോകുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പോൾ ഈ അന്ത്യകാലം എന്ന് പറയുന്ന എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അപ്പം നമ്മളെ ഈ കർത്താവിൻ്റെ വരവ് വരെയും നമ്മൾ ആ വിശ്വാസത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലുമാണ് സംരക്ഷിക്കപ്പെടുന്നത്. വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി. അപ്പം നമ്മളെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന 2 ഫോഴ്സുകൾ, 1 നമ്മുടെ വിശ്വാസം, 2 നമുക്ക് മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ദൈവശക്തിയാലാണ് നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത്. നമ്മളെ മനുഷ്യശക്തിയല്ല സൂക്ഷിക്കുന്നത്, മറ്റാരുമല്ല നമ്മളെ സൂക്ഷിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ജനം പ്രാപിച്ചിരിക്കുന്നത് എവിടെ സൂക്ഷിച്ചിരിക്കുന്ന നന്മ അനുഭവിപ്പാണ്? അവൻ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ 6-ാമത്തെ വാക്യം പറയും, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ ഈ യാത്രകളുടെ നടുവിൽ, അതായത് ഈ സിയോൻ യാത്രയിൽ, ആ നിത്യ അവകാശത്തിനായുള്ള യാത്രയുടെ നടുവിൽ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ, മറ്റെന്തെങ്കിലും ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ, പരീക്ഷകളുടെ നടുവിൽ അവൻ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും. അപ്പോൾ പരീക്ഷകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കേണ്ട വന്നാലും നാം ആനന്ദിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ പരീക്ഷ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതായ ആമേൻ അവകാശമാണ്, സ്വർഗത്തിൽ എനിക്കായി സൂക്ഷിച്ചിരിക്കുന്ന അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അതെ, ആമേൻ. ആ അവകാശത്തിനായിട്ടാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എന്തു ചെയ്യുന്നു? ആനന്ദിക്കുന്നു. അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ വരും. അപ്പം നമ്മൾ
ഈ യാത്രയുടെ നടുവിൽ ചില പരീക്ഷണങ്ങളൊക്കെ വന്നാലും ചില ചോദനകളൊക്കെ വന്നാലും നാം എന്ത് ചെയ്യുന്നു? നാം ആനന്ദിക്കുന്നു. കാരണം നമുക്കറിയാം ഈ പരീക്ഷയും ചോദനയുമൊക്കെ കഴിയുമ്പോൾ ഒരു നിത്യമായ സന്തോഷം, നിത്യമായ വാസസ്ഥലം, ആമേൻ, ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും, ഒന്നിനും കെടുത്തിക്കളയാൻ കഴിയാത്ത എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിൽ നിന്ന് കാത്തിരിക്കുന്നത്. ഹാലലുയ്യ. അതുകൊണ്ട് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന ചെയ്യുന്നതും കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസം. അപ്പം അവിടെ എല്ലാം ഈ പരീക്ഷ നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആമേൻ. പരിശോധനയിൽ, ആമേൻ, നമ്മുടെ തീയിൽ കഴിക്കുന്നതുമായ പരിശോധന, വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാകും എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ, ആമേൻ, ആ സന്തോഷം അനുഭവിപ്പാൻ, ആ ആനന്ദം അനുഭവിപ്പാൻ, ആ നിത്യ സമാധാനം അനുഭവിപ്പാൻ, ആ നിത്യാനന്ദത്തിന് വേണ്ടി കാത്തിരുന്നു. ആമേൻ. കർത്താവിൻ്റെ വരവെങ്കിൽ, ഹാലലൂയ, സ്തോത്രം. എന്താണെന്നറിയാം, ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുന്ന പോലെ ഈ കുഞ്ഞുറങ്ങാതെ, ആമേൻ, ആമേൻ, മറ്റു പല പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് പഠിച്ചു 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 മിടുക്കനായി നല്ല മാർക്ക് മേടിക്കുമ്പോൾ, അവൻ്റെ റിസൾട്ട് വരുമ്പോൾ അവൻ മനസ്സിലാകും, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും, അന്ന് ഇവൻ കാത്തിരുന്നതും ഇവൻ പഠിച്ചതും ഇവൻ ഉറക്കളച്ചതിൻ്റെ ഒക്കെ പ്രതിഫലമാണ് ഈ റിസൾട്ടിൽ ഇവന് കിട്ടത്. ഇതുപോലെ കർത്താവ്, നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നേരിടാം, പലതരത്തിലുള്ള ചോദനങ്ങൾ വരാം. ബന്ധുക്കാർ നമ്മളെ കളിയാക്കി നിൽക്കും, നാട്ടുകാർ കളിയാക്കി നിൽക്കും, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മളെ അടിച്ചു പുറത്താക്കിയെന്നിരിക്കും. ഇങ്ങനെ പലവിധത്തിലുള്ള ടെസ്റ്റുകൾ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകും. എന്നാൽ ഈ ടെസ്റ്റുകളുടെ എല്ലാം എൻഡ് റിസൾട്ട് ആയിട്ട് ഹാലലുയ്യ, കർത്താവിൻ്റെ വരവിങ്ങിൽ നമുക്ക് ലഭിക്കുന്ന ആ മഹത്വം, നമുക്ക് ലഭിക്കുന്ന സന്തോഷം, നമുക്ക് ലഭിക്കുന്ന ആനന്ദം, അത് വെളിവാക്കും നമ്മൾ ഈ അനുഭവിച്ചതൊന്നും വെറുതെ അല്ലായിരുന്നു, നമ്മൾ ഈ കടന്നു പോയതൊന്നും വെറുതെ അല്ലെന്ന് കാണുവാൻ ഇടവരും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ, ആമേൻ, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തു. ആമേൻ. ഈ ഭൂമിയിൽ എന്തെങ്കിലും കഷ്ടങ്ങളോ ചോദനകളോ ഒക്കെ വന്നാൽ അതിനകത്ത് തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ആമേൻ, കാത്തിരിക്കുക. നമ്മുടെ പ്രാണപ്രിയൻ മടങ്ങി വരിക തന്നെ ചെയ്യും. ആ വരവിങ്ങിൽ നമ്മൾ എടുക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് അധികം താമസമില്ല. ആ കർത്തൃത്വ കാഹളം വാനിൽ കേൾക്കുവാൻ ഇനി ഏറെ കാലമില്ല. കാലം ലോക സംഭവങ്ങൾ, ആമേൻ, ചരിത്ര സംഭവങ്ങൾ, ആമേൻ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക, വരവിന് വേണ്ടി ഒരുങ്ങുക. ഈ വചനത്താൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.